ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും ചോദിക്കേണ്ടായി ടീച്ചേഴ്സ് ജോബ് എങ്ങനെയാണ്, വേക്കൻസികളുണ്ടോ അതോ എന്താണ് സാലറി സ്ട്രക്ചർ അല്ലെങ്കിൽ എന്താണ് പ്രിവിലേജസ് എന്നൊക്കെ ചോദിക്കേണ്ടായി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉത്തരം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. ഇതൊരു ഷോർട്ട് ആൻഡ് ക്വിക്ക് വീഡിയോ ആയിരിക്കും. ടീച്ചിങ് ജോബ് എന്നത് ഇന്ത്യയിലുള്ളതുപോലെ തന്നെ യു എയിലും ടീച്ചിങ് ജോബ്സ് അവൈലബിൾ ഉണ്ട്. അതേപോലെ തന്നെ ഇന്ത്യൻ കരിക്കുലം, CBSE കരിക്കുലം എന്ന സ്കൂൾസും കോളേജസും യൂണിവേഴ്സിറ്റീസും ഉണ്ട്. ഇനി പറയാൻ പോകുന്നത് ദുബായ് സ്പെസിഫിക് ആണ്. ദുബായിലെ ഒരു 30 to 35 ഇന്ത്യൻ സ്കൂൾസ് ഉണ്ട്. അവിടെ ഇന്ത്യനും CBSE കരിക്കുലം ഉണ്ട്. അതല്ലാതെ തന്നെ ബ്രിട്ടീഷ്, അമേരിക്കൻ, IB, ഫ്രഞ്ച് അങ്ങനത്തെ കരിക്കുലംസ് ഉണ്ട്. പക്ഷേ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇന്ത്യൻ കരിക്കുലം അല്ലെങ്കിൽ CBSE കരിക്കുലത്തിലാണ് നമ്മളെ ഇന്ത്യൻസിന് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത്. ബ്രിട്ടീഷ് അല്ലെങ്കിൽ IB കരിക്കുലം ഒക്കെ ആണെങ്കിൽ അവിടെ പ്രിഫർ ചെയ്യുന്നത് കൂടുതലും നേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കേഴ്സ് ആണ്. അതുപോലെ തന്നെ അവിടെ ആ രാജ്യങ്ങളിൽ പോയി പഠിച്ച കരിക്കുലം അറിയാവുന്ന ഒരാളെയാണ് അവർ ടീച്ചിങ് പ്രൊഫഷണൽ എടുക്കുന്നത്. സോ നമ്മൾക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റിയ സ്കൂൾസ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ആൻഡ് CBSE കരിക്കുലം ആണ് നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റിയ സ്കൂൾസ്. ഇനിയിപ്പോൾ വാട്ട് ഇസ് എ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ എന്താണ് എക്സ്പീരിയൻസ് അവർ നോക്കുന്നത്? ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ പ്രൈമറി സ്കൂളിംഗ് ആണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏത് ഗ്രാജുവേഷൻ ഡിഗ്രി ആയാലും കുഴപ്പമില്ല. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ഒരു B.Ed ഡിഗ്രി കൂടി വേണം. ഇപ്പോൾ നിങ്ങൾ സെക്കൻഡറി സ്കൂളിലാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പഠിപ്പിക്കേണ്ട സബ്ജക്റ്റ് എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ മാത്സ് ആണ് പഠിപ്പിക്കാൻ പോകുന്നതെങ്കിൽ മാത്സിൽ ഗ്രാജുവേഷൻ വേണം. അതുപോലെ തന്നെ B.Ed ഗ്രാജുവേഷൻ ഡിഗ്രി കൂടി വേണം. ഇനി അതല്ലാതെ നിങ്ങൾക്ക് B.Ed ഇല്ല, ഡിപ്ലോമ റിലേറ്റഡ് ടു എഡ്യൂക്കേഷൻ, നിങ്ങൾ ഏത് B.Ed-ന്റെ തുല്യമായിട്ടുള്ള ഏതെങ്കിലും ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ അതും നടക്കും. ഈ B.Ed അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ എഡ്യൂക്കേഷൻ കമ്പൽസറി ആക്കിയിട്ടുണ്ട്. അതിന്റെ റീസൺ എന്ന് വെച്ചാൽ ഇപ്പൊ ടീച്ചേഴ്സ് ലൈസൻസ് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പൊ ടീച്ചിങ് ലൈസൻസ് എടുക്കണമെങ്കിൽ സ്കൂൾസ് നിങ്ങൾക്ക് ഗൈഡ് ചെയ്യും എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നൊക്കെ ഗൈഡ് ചെയ്യും. സോ അതിനെപ്പറ്റി ഇപ്പൊ ആലോചിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ജോബ് എങ്ങനെ കിട്ടും അതിനെപ്പറ്റി ആലോചിച്ചാൽ മതി. സോ നിങ്ങൾക്ക് ഈ ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. ഇനി എക്സ്പീരിയൻസ്, ഇവിടെ ഞാൻ പറയട്ടെ, എക്സ്പീരിയൻസ് വളരെ മാറ്റർ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ സാലറി ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഗെറ്റിംഗ് എ വിസ. ഇനി ഇവിടെ നിങ്ങളിപ്പോൾ വിസിറ്റ് വിസയിലാണ് വരുന്നതെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ ടീച്ചിങ് ജോബിന് അക്സെപ്റ്റ് ആയി ഓഫർ ലെറ്റർ എല്ലാം സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ തന്നെയാണ് നിങ്ങൾക്ക് വർക്ക് വിസ തരുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇനി ചിലപ്പോൾ അവരെ നീട്ടി വെക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. സോ അതെല്ലാം സൂക്ഷിച്ചും കണ്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് സാലറി സ്ട്രക്ചറിൽ. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം കുറേ മിസ്കൺസെപ്ഷൻസ് ഉണ്ട് ഈ ഫീൽഡിന് വേണ്ടിയിട്ട്. ഇന്ത്യൻ കരിക്കുലം അല്ലെങ്കിൽ CBSE കരിക്കുലം സ്റ്റാർട്ടിംഗ് സാലറി കൊടുക്കുന്നത് 2500 തൊട്ടിട്ട് 5000 വരെയാണ്. അത് നിങ്ങളുടെ കഴിവും എങ്ങനെയാണ് നിങ്ങൾ ഇന്റർവ്യൂ കൊടുക്കുന്നത്, എങ്ങനെയാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ്, അതെല്ലാം മാറ്റർ ചെയ്യും. ഇനി 8000-10000 കിട്ടുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ചില ഇന്ത്യൻ ടീച്ചേഴ്സ്മാര് IB കരിക്കുലം അല്ലെങ്കിൽ ബ്രിട്ടീഷ് കരിക്കുലത്തിലൊക്കെ പോവുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് അങ്ങനത്തെ സാലറീസ് ഉണ്ട്. സോ അതിൻ്റെതായ ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ട് പോകാൻ പറ്റും. ഇപ്പൊ സ്കൂളിലൊക്കെ പഠിപ്പിക്കാൻ പാഷൻ ഉണ്ടെങ്കിൽ സ്കൂളിൽ തന്നെ പോകണം. പക്ഷെ അതല്ലാതെ ടീച്ചിങ്ങിനാണ് പാഷൻ എങ്കിൽ ഐ വിൽ സജസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊക്കെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും. അവിടെ കുറച്ചും കൂടി റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു എൻവയറമെന്റ് ആണ്. ബട്ട് നിങ്ങൾക്ക് ടീച്ചിങ്ങിന് വേണ്ടിയിട്ട് നല്ലൊരു സ്കോപ്പും കൂടി അവിടെ ഉണ്ട്. സോ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ അവർ B.Ed അങ്ങനെ കമ്പൽസറി അല്ല, കാരണം അവിടെ ലൈസൻസിൻ്റെ അത്യാവശ്യമില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകണം, അവിടെ പാർട്ട് ടൈം ഓപ്ഷൻസ് ഉണ്ട്, ഫുൾ ടൈം ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോവുകയാണെങ്കിൽ പേ സ്കെയിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് തന്നെ കൂടും. പിന്നെ ആപ്ലിക്കേഷൻ കൊടുക്കുവാണെങ്കിൽ മേക്ക് എ ലിസ്റ്റ് ഓഫ് ദി സ്കൂൾ. സ്കൂളിൽ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഡയറക്റ്റർ എന്ന് വെച്ചാൽ അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് കരിയർ സെക്ഷനിൽ കൂടെ അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. പിന്നെ ഈ ലിങ്ക്ഡിൻ വഴി നിങ്ങൾക്ക് നെറ്റ്വർക്കിംഗ് ചെയ്യാൻ പറ്റുമെങ്കിൽ പ്ലീസ് അത് ചെയ്യുക. കാരണം ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ വെർച്വൽ മീഡിയ നെറ്റ്വർക്കിംഗ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ ലിങ്ക്ഡിൻ ആണ് എല്ലാവരുടെയും ഫേവറേറ്റ് നെറ്റ്വർക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ നിങ്ങളൊരു പ്രൊഫൈൽ ID ക്രിയേറ്റ് ചെയ്ത് ലിങ്ക്ഡിനിൽ നിങ്ങൾക്ക് ടീച്ചേഴ്സ് നെറ്റ്വർക്കിംഗ് ആയിട്ട് അവരോട് സംസാരിക്കാനൊക്കെ പറ്റും. സോ ഇതായിരുന്നു എൻ്റെ ഒരു ക്വിക്ക് വീഡിയോ അബൌട്ട് ടീച്ചിങ് ജോബ്സ് ഇൻ ദുബായ് പർട്ടിക്കുലർലി. കാരണം കുറേ പേര് ഇത് റിക്വസ്റ്റ് ചെയ്തിരുന്നു, എന്താണ് എങ്ങനെയാണ് ഇതിൻ്റെ റിയാലിറ്റീസ് ഒന്നും അറിയാൻ വേണ്ടിയിട്ട്. സോ അതിനെ പറ്റിയിട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത്. സോ ഹോപ്പ് സോ ദിസ് വീഡിയോ ഹാസ് ബീൻ ഹെൽപ്ഫുൾ. ഇത് ആരെങ്കിലും ടീച്ചിങ് ജോബൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് അവർക്ക് ഫോർവേഡ് ചെയ്യുക. കാരണം അവർക്കൊരു മാക്സിമം ഐഡിയ കിട്ടും എന്താണ് ഇവിടുത്തെ സിറ്റുവേഷൻ, എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് മനസ്സിലാവും. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ജോബ് സെർച്ച്. കീപ് വാച്ച്.